എന്നാ ഓഡിയോ അപ്പുറം ഓഡിയോ കോട്ടയം കോട്ടയം ഇട രണ്ടായിരുന്നോ രാഹുല ഉണ്ടോ സാറേ? ഓടിയോ ആദ്യം വരുന്ന ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഇന്ത്യൻ എക്സ്പ്രസ് അല്ല. ഒന്ന് ഹലോ പറയാം, ഒന്ന് ഹലോ പറയാം. മാധുരമി ഇത് ഓക്കെ പക്കെ മതി മതി. എടാ ഹരീഷ് ഓക്കെ അല്ലേ? ഹരീഷടാ ഓക്കെ, ഹരീഷ് ഓക്കെ ആട്ടാ. രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഈ വാർത്ത. ആ വാർത്ത അതിനുശേഷം ഇവിടുത്തെ സോഷ്യൽ മീഡിയയും അതുപോലെ ഓൺലൈൻ പോർട്ടൽസും ഏറ്റെടുത്തു. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷെ വാർത്ത ഡീപ്പായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞത് ഷോണിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വാർത്തയാണ്. അപ്പോഴും എനിക്ക് വിശ്വാസം വന്നില്ല. ഞാനത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, അമ്മായിയപ്പന് ആശുപത്രിയിൽ കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ ചെന്നു കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ. പിന്നെയും അതിനകത്ത് എഴുതിയേക്കുന്നത് ഞാൻ അവരെ ചെന്ന് പരിചയപ്പെട്ടു എന്നൊക്കെയാണ്. പക്ഷേ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ഞാനല്ല, എന്നെ കുറിച്ചല്ലായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം എന്നെ പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം 2010 മുതൽ ആ പാർട്ടിയിലെ അംഗമാണ്, യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ മെമ്പറായി ആ പാർട്ടിയുടെ മെമ്പറായി ഇത് വന്ന ആളാണ്. എൻ്റെ പിതാവ് ആ സമയത്ത് സംസ്ഥാന
ഗവൺമെന്റിന്റെ ചീഫ് ആണ്, ആ പാർട്ടിയുടെ പ്രതിനിധിയായി. അപ്പൊ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, അപ്പൊ ഞാൻ എന്നെ കുറിച്ച് ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പലരുടെ പേരുകൾ പറഞ്ഞു. അപ്പോ വീണ്ടും വീണ്ടും വന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായി ഇന്നലെ രാവിലെ മലയാള മനോരമയുടെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിലിരിക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല. റോഡിലോട്ട് ഇറങ്ങുമ്പോൾ, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എവിടെയാ തോണ്ടിയെ, എവിടെയാ പിടിച്ച് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന സാഹചര്യം, പള്ളിയിൽ പോകത്ത് പോകുമ്പോൾ അവിടെ ആളുകൾ ചോദിക്കുന്ന സാഹചര്യം, ഇതൊക്കെ വന്നപ്പോൾ ഇവരെ പേര് പറയുമോ, ഒരു പേര് പറയട്ടെ, വെറുതെ കയറി ഇത് നമ്മൾ കയറിയേക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു പൂർണ്ണമായും ഇത് എൻ്റെ തലയിൽ കൊണ്ട് കിട്ടുന്ന ഒരു സാഹചര്യമായപ്പോൾ ഇതിനി പരാതി കൊടുക്കാൻ മുമ്പോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് വേറൊരു ഡിമാൻഡും ഇല്ല. അവരെ ആരാണ് ഉപദ്രവിച്ചതെന്ന് അവർ പറയണം, വേണം പറയുമോ പറയാതിരിക്കുമോ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞാനാണോ അല്ലയോ, ഇന്നിവിടെ മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്, ഞാൻ പരാതി കൊടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ വരാൻ തന്നെ കാരണം ഞാനാണ് എന്നുള്ള പ്രതീതി ഇന്ന് സംസ്ഥാനത്തൊട്ടുക്ക് എന്നെ അറിയാവുന്നവർ, പത്രം വായിക്കുന്നവർ, സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നവർ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ പൂർണ്ണമായിട്ടും ഞാനാണെന്നുള്ള ചിന്താഗതി അവരുടെ വരികളിൽ വായിച്ചെടുക്കുമ്പോൾ ഞാനാണ്. നിങ്ങളെ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് നൂറുകണക്കിന് ആളുകൾ പറയുന്നു, എല്ലാ ഓൺലൈൻ പോർട്ടൽസിൽ ചർച്ച, ചാനലിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം 20 വർഷക്കാലമായി ഞാൻ പൂർണ്ണമായും രാഷ്ട്രീയ രംഗത്തുള്ളയാളാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ സജീവമായി നിൽക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് ഇനി ഇത് ക്ലാരിഫൈ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇത് വളരെ ഒരു പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 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 പ്രചാരണത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ, ഇവരാരാന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് രാവിലെ ആ മഹദിയുടെ ഭർത്താവ് MP പറഞ്ഞെന്ന് പറഞ്ഞു വിവാദത്തിലേക്കില്ലെന്ന് പറഞ്ഞ് അവർക്ക് പോയാൽ മതി. കാരണം ഇപ്പോൾ എൻ്റെ നല്ല ഇതിരിക്കുന്നു, ഇനിയിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു പോയാൽ വളരെ എളുപ്പമാണ്, അങ്ങനെയൊന്നും പോകാൻ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകളുണ്ടാകും. TT അത് കൃത്യമായ കാര്യം കണ്ടിട്ട് പറഞ്ഞതല്ല. TT പോലീസ് സംവിധാനം നമുക്ക് ഇല്ലേ, ഇത് ഒരു നിയമ സംവിധാനമുള്ള രാജ്യമല്ലേ, ആ TT ചോദ്യം ചെയ്യണം. അത് കൂടാതെ ഇത് കേസെടുത്ത് എനിക്കെതിരെ പരാതി കൊടുക്കണം, പരാതി കൊടുത്ത് അന്വേഷിക്കാം. അന്വേഷണത്തിന് പോലീസിന് പരാതി കൊടുക്കാൻ അവർ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പരാതി ഞാനിത് കോടതിയിൽ ഫയൽ, ഇപ്പോൾ പോലീസിന് ഫയൽ ചെയ്തിട്ടുണ്ട്, കോടതിയിൽ ഞാൻ മാനസത്തിൽ കേസ് ഫയൽ ചെയ്യും. കോടതിയിൽ കയറി ഞാൻ അല്ല എന്ന് പറയുന്നതോടും വരെ അവർ ഇത് മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല. കാരണം ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു 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 മനഃപൂർവ്വം അവമാനിക്കാൻ എനിക്കിതിനകത്ത് തോന്നുന്നു. ഒന്നെങ്കിൽ പുസ്തകത്തിന് പബ്ലിസിറ്റിക്ക്, അല്ലെങ്കിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഉണ്ടായി വന്നിട്ടുള്ള ആരോപണങ്ങളൊന്ന് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കുന്ന ഒരു പ്രവണതയാകാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, അവർ ചെയ്ത ഒരു വലിയ തെറ്റുണ്ട്, കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അവർ ഒരു MP ഭാര്യ, MP എന്നതിനേക്കാൾ ഉപരി കോട്ടയത്തല്ല, കേരള സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ KM മാണിയുടെ മരുമകളാണ്. ഇപ്പം ഇവർ പറയുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു തെറ്റാണ്. ഇത്രയും സംവിധാനമുള്ള, ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുള്ള, സമൂഹത്തിൽ അറിയപ്പെടുന്ന അവരെ പോലൊരു സ്ത്രീ ട്രെയിനിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ട് അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ വലിയ സാമൂഹ്യ പ്രവർത്തനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെയ്തൊരു വലിയ തെറ്റാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് പ്രതികരിക്കാതിരുന്നു. ഞാൻ ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പൊ എന്റെ ഭാര്യയ്ക്കാണ് ഈ സംഭവ വികാസം ഉണ്ടാകുന്നതെങ്കിൽ, എന്റെ ഭാര്യയ്ക്ക് നേരെയാണ് ഈ കർത്തവ്യ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട. എന്റെ ഒന്നല്ല, ആത്മാഭിമാനമുള്ള ഒരു മലയാളി ഒരാണാണെങ്കിൽ അവന്റെ ചെവിക്കുറ്റിക്ക് ഒരു അടി കൊടുക്കാതെ, അവന്റെ കാല് തല്ലി പിടിക്കാതെ ഒരു നല്ലയാണ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാലേ, ഇവൻ മനുഷ്യനാണോ MP? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇവരിപ്പോ എന്നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ വേറെ ആരെ കുറിച്ച്, ഇത് വ്യക്തത പത്രം എന്ന് പറയുന്ന കാര്യം എന്നെ വിളിച്ച് ആദ്യം കുറെ പേര് ആള് ചോദിച്ചു അനൂപ ചക്കപ്പാണോ, ഈ സാമ്യങ്ങളൊക്കെ ഉണ്ട്, മെലിഞ്ഞ ആളാണ്, രാഷ്ട്രീയ നേതാവിന്റെ മകനാണ്, തിരുവനന്തപുരത്ത് ഭാര്യ വീടുള്ള ആളാണ്. ഏറ്റവും രസകരമായ എന്റെ ഭാര്യയുടെ വീട് തിരുവനന്തപുരത്താണ്, പക്ഷെ എന്റെ ഭാര്യ പിതാവ് ജഗദീഷ് ശ്രീകുമാർ തിരുവനന്തപുരത്ത് ഒരിക്കലും ആശുപത്രി കിടന്നിട്ടില്ല. അദ്ദേഹം കോഴിക്കോടാണ് ആശുപത്രി കിടന്നത്. അതിനുശേഷം അദ്ദേഹം വെല്ലൂരായിരുന്നു. നാളെ ഇതുവരെയായിട്ടും പനിയായിട്ട് പോലും ആക്സിഡന്റ് മുമ്പ് ഒരു ആശുപത്രി കയറിയിട്ടുള്ള ആളല്ല ജഗദീഷ് ശ്രീകുമാർ. അതുകൊണ്ട് തന്നെ ആശുപത്രി കിടന്നു. അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാകുന്നതിന്റെ കാര്യം തന്നെ വേറെ ആരും വിചാരിച്ചായിരിക്കും അനുവാണോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ച് ചോദിച്ചു ചാണ്ടിയുമ്മനാണോ, ഞാൻ പറഞ്ഞു ചാണ്ടിയുമ്മൻ അമ്മായി പിന്നില്ല സുഹൃത്തെ, ആ പയ്യനെ വിള്, അവനെ ഉപദ്രവിക്കണ്ട. അത് കഴിഞ്ഞ് എന്നോട് ഇരുവഞ്ചൂറിന്റെ മകനാണോ, ഇങ്ങനെ ഒത്തിരി ആളുകളുടെ പേര്, വിനീഷ് കോടിയേരിയുടെ പേര് വരെ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നെ എല്ലാ കേസിലും ഞാൻ ഇന്നലെ ഈ വിനീഷ് കോടിയേരി എന്നെ വിളിച്ചു, എടാ എന്റെ പേരും പറയുന്നു, ഞാൻ ഈ പെണ്ണിനെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു എന്റെ പേര് പറയപ്പെടുന്നുണ്ട്, എന്താണെങ്കിലും എന്റെ സഹപ്രവർത്തക എന്റെ സഹപാഠിയാണ്, എന്റെ പേര് പോലും ഇതിനകത്ത് പറയുന്നത്. ഈ ന്യൂസ് വന്നതിനിടയിൽ ആദ്യം ചോദിച്ച പേരാ വിനീഷ് കോടിയേരിയാണോ. അപ്പം
ഇങ്ങനെ ഒത്തിരി ആളുകൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ഒരു സംശയവും വേണ്ട. അതിന് ഞങ്ങൾക്കൊന്നും ഒരഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുസ്തകത്തിന് പബ്ലിഷ് ഈ രാഖി ശകാവത്ത് എന്നാ അവർക്ക് എവിടുന്ന് പോള് വന്നെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടായി. അതുപോലെ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, സരിത ജോസ് കെ മാണിക്ക് കൊടുത്തൊരു മര്യാദയുണ്ട്, പേര് പറയാനുള്ള മര്യാദ. സരിത ജോസ് കെ മാണിയോട് കാണിച്ചൊരു മര്യാദ ഇല്ല, അവരെ പീഡിപ്പിച്ചാരെന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിച്ചിട്ടുണ്ട്. ആ മര്യാദ നിഷ ജോസ് കെ മാണി എന്നോട് കാണിക്കും, ഞാനാണ് പീഡിപ്പിച്ചെങ്കിൽ തുറന്നു പറയാൻ തയ്യാറാണ്. ഞാൻ അത്രേ പറയും. എട്ട് വർഷം മുമ്പ് ഇങ്ങനെ യാത്ര നടത്തിയിട്ടുണ്ടോ? ഞാൻ അതായത് എട്ട് വർഷമാണ് ഞാൻ എൻ്റെ അമ്മായിച്ചൻ കോഴിക്കോട് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഒരു ദിവസം ഈ സ്ത്രീ അവിടെ ഉണ്ട്. എന്നോടൊപ്പം ആ ട്രെയിനിലെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്, ഞാൻ ഈ ടി വി രാജശാണെന്ന് എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല, പ്രമുഖ നേതാക്കന്മാർ എം എൽ എമാർ മൂന്നോ പേരുണ്ട്. അവിടുന്ന് ട്രെയിനിൽ കയറി ഞാൻ വർത്തമാനം പറയുന്നു, ഇവിടെ പോയി ഇവിടെ ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് വന്നതാണെന്ന് പറഞ്ഞ് അവർ ട്രെയിൻ കയറി അവരവരുടെ സീറ്റിൽ കിടന്നിറങ്ങി, ഞാൻ എൻ്റെ സീറ്റിൽ കിടന്നിറങ്ങി. കോട്ടയത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ കെ എസ് സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ജോയിസ്. അവിടെ ജോയിസ് റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ വണ്ടിയായിട്ട് ജോയിസ് അവിടെ വന്നിരുന്നു. ഞാൻ ജോയിസിനെ പരിചയപ്പെടുത്തി, ചേച്ചി ഇത് കെ എസ് സിയുടെ ഭാരവാഹിയാണ് ജോയിസ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു, ചേച്ചി കൊണ്ടുപോകണോ? വേണ്ട മോനെ, എനിക്ക് വണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയും ഈ സ്ത്രീയായിട്ട് 3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് 55 വയസ്സേ ഉള്ളൂ, ഈ സ്ത്രീക്ക് 52 വയസ്സുണ്ട്. ഞാൻ അത്ര മോശക്കാരനല്ല, ഞാൻ അത് കൊണ്ട് വൃത്തികളൊന്നും കാണിക്കില്ല. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന യാത്രയിൽ അവരുടെ ബർത്ത്ഡേയിലേക്ക് പോവുകയും അവരെ ട്രെയിനിനകത്ത് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറി. സംശയം വേണ്ട, ഞാനത് എല്ലാവരും ഉണ്ട്, ആ ട്രെയിനിൻ്റെ ടി ടി ഉണ്ട്. നിങ്ങൾ കേസെടുക്കണമെന്നേ, കേസെടുത്ത് അന്വേഷിക്കണം, ആ ടി ടിയെ ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഡേറ്റ് അവർക്ക് അറിയാമായിരിക്കുമല്ലോ, ആ ഡേറ്റ് വെച്ച് പരാതി കൊടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അതിനകത്ത് ഞാനും എന്നാണെങ്കിൽ ഞാനും നിഷ ജോസ് കെ മാണിയും ടി ടിയും മാത്രമുള്ള ഒരു ട്രെയിനല്ലോ അത്, 100 കണക്കിന് ആളുകളുള്ള ഒരു ട്രെയിനല്ലേ. ആ ട്രെയിനിൽ വെച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ പ്രത്യേകിച്ച് അത്യാവശ്യം ഒരു 10 പേർ കണ്ടാൽ 2 പേർക്കല്ലേ എന്നെ തിരിച്ചറിയാൻ കഴിയുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100% എന്നെ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം, അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഒരു കാര്യം കൂടി. നിഷ ഇങ്ങനെ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ തോണ്ട നിർത്തിയിരിക്കും, നിഷയ്ക്കെതിരെ നിയമ നടപടി വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം? അല്ല, എന്നെ നടപടി ഈ സംഭവത്തെ സംബന്ധിച്ച് ഈ നിമിഷം വരെ അവർക്ക് പറയാം, അവർക്ക് ഈ നിമിഷം വരെയും എൻ്റെ പേര് അവർ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് ബാധിക്കാം. ഇപ്പം ഞാൻ കൊടുത്ത കേസ് പറയാൻ അവരുടെ പേര് വായിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ അവരാരെയാണ്, അവർ എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല, അവർ കോടതിയിൽ പറയണം അല്ലെങ്കിൽ നിങ്ങളോട് പറയണം. ഷോൺ ജോർജിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതെന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നല്ലേ. ബാക്കി എൻ്റെ രാഷ്ട്രീയം മാറ്റുക, ഞാൻ പി സി ജോർജിൻ്റെ മകൻ എന്നുള്ളത് മാറ്റുക. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഞാനല്ല കുറ്റക്കാരൻ എന്ന് എനിക്ക് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. അവർക്ക് പേര് പറയാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പേര് പറയാൻ തയ്യാറാകാത്ത ചിലപ്പോൾ എല്ലാ മുന്നണി ബന്ധങ്ങളുടെ പേരിലാണെങ്കിലും അല്ല, അതെ തീർച്ചയായിട്ടും ഒരു മുന്നണി ബന്ധങ്ങളൊക്കെ നോക്കിയാണ് ഇവർ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഭാര്യ കയറി പിടിച്ചാലും അതുകൊണ്ട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാൻ. അപ്പോ വേറൊരാളുടെ പേര് പറയണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല, വേറൊരാളെ പ്രതിയാക്കണമെന്ന് എനിക്കൊരു നിർബന്ധം. ഞാനാണോ അല്ലയോ അവർ തിരിച്ചിപ്പോ തുറന്ന് പറയാൻ തയ്യാറാണോ, ഞാനാണെന്നാണ് അവർ പറയുന്നതെങ്കിൽ ഇപ്പൊ ആയിട്ട് അവർക്ക് പറയേണ്ടി വരും. കോഴിക്കോട് യാത്ര ചെയ്ത് ഒരുമിച്ചാണെന്നാണോ പറയുന്നത്? ആ ട്രെയിനുണ്ടായിരുന്നു, ആ കമ്പാർട്ട്മെന്റ് പരാമർശിക്കുന്നത്. പക്ഷേ പത്രത്തിൽ വന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക്, അത് വ്യക്തത കുറവാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് അലുവ കിട്ടുന്ന നാട്ടിൽ നിന്ന് ഒരുമിച്ച് കോഴിക്കോടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് ഒരുമിച്ചാണോ യാത്ര ചെയ്തത്? അരിപ്പാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. കോഴിക്കോട്ട് നിന്ന് ഒരുമിച്ചാണോ യാത്ര ചെയ്തത്, അതോ കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് പരിചയപ്പെട്ട് പോയതോ ഉള്ളു? അല്ല, ആ കമ്പാർട്ട്മെന്റ് അവരുണ്ടായിരുന്നു. ഒരു കമ്പാർട്ട്മെന്റ് ആണ്, ആ കമ്പാർട്ട്മെന്റ് അവരുണ്ടായിരുന്നു. ഒരു കമ്പാർട്ട്മെന്റ് ഒരുമിച്ചാണ് നിങ്ങൾ യാത്ര ചെയ്തത്? തീർച്ചയായും. മറ്റേതെങ്കിലും രാഷ്ട്രീയ സി പി എമ്മിന്റെ നേതാക്കന്മാർ അന്ന് ആ ട്രെയിൻ ഇത് പരിശോധിച്ചാൽ മനസ്സിലാവും. സി പി എമ്മിന്റെ നേതാക്കന്മാർ 3-4 പേര്, എം എൽ എമാർ 2 പേര്, ആരായിരുന്നു? ഒത്തിരി വർഷം നമ്മളിത് തോർത്തിട്ടുണ്ട്. ഇല്ല, സി പി എമ്മിന്റെ നേതാക്കന്മാർ 2-3 പേര് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെയായിരുന്നു. ആ കമ്പാർട്ട്മെന്റ് ഞാൻ അവരോട് അവരെ പരിചയപ്പെടുകയും ചെയ്തു. ഇല്ല, അറിയാം. അത് ഒരു പാർട്ടിയിലുള്ള സമയത്താണോ? ഞാൻ രാത്രി ചെയ്തു എന്ന് പറയുന്നത് പിറവ് ഇലക്ഷൻ കഴിഞ്ഞ്
കഴിഞ്ഞില്ല, അത് കഴിഞ്ഞ് ആ സമയം 2012 മാർച്ചാണ്, 2012 മാർച്ച് 10 എന്റെ മയച്ചിന് അപകടം. ആ കാലഘട്ടത്തില് ആ ഒരു മാസത്തിന് ഇടയിൽ അവിടെ മാർച്ച് മാസം മരിച്ചു.